വളരെ വളരെ ത്രില്ലിംഗ് ആയിട്ട് ഒരു മത്സരമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ബാംഗ്ലൂർ എഫ് സി വേഴ്സസ് ജംഷഡ്പൂർ മത്സരം 2-2 എന്നുള്ള സമനിലേക്ക് പോയ ഒരു മത്സരമായിരുന്നു. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വീഡിയോ വളരെ ലെങ്തി ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ള ഒരുപാട് പേരുടെ റെക്കമെൻഡേഷൻ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കംപ്രസ് ചെയ്ത് വളരെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുപോലുള്ള വീഡിയോസ് ആയിരിക്കും ഇനി മുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രശ്നം, ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ 2-2 എന്നുള്ള സമനിലേക്ക് കളി നീങ്ങി, ബാംഗ്ലൂർ എഫ് സി എന്ന് പറയുന്ന ടീമിനെ പിടിച്ചു കെട്ടിയ ഒരു മത്സരം തന്നെയായിരുന്നു ജംഷഡ്പൂർ എഫ് സിയുടെ മത്സരം. കഴിഞ്ഞ സീസണിൽ കണ്ട ജംഷഡ്പൂറെ അല്ല ഈ സീസണിൽ കളി മുഴുവനിലും പൊസിഷൻ കീപ്പ് ചെയ്ത് കളിച്ചത് ജംഷഡ്പൂർ തന്നെയായിരുന്നു. എന്നാൽ ഷോട്ട്സിന്റെ കാര്യത്തിൽ ബാംഗ്ലൂർ നല്ല രീതിയിൽ മുന്നിട്ട് നിന്നിരുന്നു. ജംഷഡ്പൂരിന്റെ കളി എന്ന് പറയുന്നത് വളരെ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട്, കാരണം ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ ആദ്യ ഹാഫ് എനിക്ക് കണ്ടപ്പോൾ വൺ സൈഡ് മാച്ചായി തോന്നി, കാരണം റഫറിയുടെ പല തീരുമാനങ്ങളും ജംഷഡ്പൂരിനെതിരെ ആയിട്ടായിരുന്നു. കാരണം ജംഷഡ്പൂരിന് ലഭിക്കേണ്ട കുറെ കാര്യങ്ങളൊന്നും അവർക്ക് ലഭിക്കാതെ പോയ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. ആദ്യ ഹാഫിൽ 45 മിനിറ്റിന് മുമ്പ്, 45 മിനിറ്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ നിഷു കുമാർ എന്ന് പറയുന്ന ബാംഗ്ലൂർ എഫ് സിയുടെ താരം കിഡിലിൻ ഗോളാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. വളരെ മനോഹരമായിട്ടൊരു ലോങ് റേഞ്ച് ഗോൾ തന്നെയായിരുന്നു. നമ്മുടെ സുഭാഷിഷ് റോയ് ചൗധരിക്ക് കൈകൊണ്ട് തട്ടാൻ സാധിച്ചെങ്കിൽ കൂടി അത് ഗോൾ വലയിലേക്ക് കയറിപ്പോയിരുന്നു. ആദ്യ ഹാഫിൽ ആ അഡ്വാൻറ്റേജ് വെച്ച് തന്നെയായിരുന്നു രണ്ടാം ഹാഫിൽ ഇറങ്ങിയത് ബാംഗ്ലൂർ. എന്നാൽ രണ്ടാം ഹാഫിൽ അവർ ഗോളിന് വേണ്ടി വളരെ പൊരുതി കളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. രണ്ടാം ഹാഫിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും സുനിൽ ഛേത്രിക്കൊക്കെ രണ്ട് തവണയൊക്കെ ശ്രമം ലഭിച്ചിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. മിക്കുവിനും ഒരുപാട് ശ്രമങ്ങൾ ലഭിച്ചിരുന്നു, പക്ഷെ മിക്കു നമുക്ക് കഴിഞ്ഞ കളിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ കണ്ട മിക്കുവിന്റെ ആ ഒരു എനർജി നമുക്ക് ഈ സീസണിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. മിക്കു ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാം ഹാഫിൽ പിന്നീട് കളി മാറി മറിയുന്നത് നമ്മുടെ 16 വയസ്സുകാരൻ പയ്യൻ ടീമിലേക്ക് ഇറങ്ങുമ്പോഴാണ്. ഗൗരവ് മുഖി എന്ന് പറയുന്ന ഈ താരം ഇറങ്ങുന്ന ആ ഒരു സന്ദർഭം നമുക്ക് വളരെ എല്ലാവരും വളരെ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു റെക്കോർഡാണ് അവൻ ബ്രേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ആ ഒരു കാര്യം തന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു. കാരണം ഈ ഒരു താരം ഇറങ്ങുന്നതോടുകൂടി നമ്മുടെ കൊമാൽ തട്ടാൽ എന്ന് പറയുന്ന ഈ താരത്തിന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ഫുട്ബോളർ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. എത്തി കുറച്ചുനേരം കുറച്ച് കളി അദ്ദേഹം കുറച്ച് ടച്ചസ് മാത്രം അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് വന്നു. അതിനുശേഷം നല്ല രീതിയിലുള്ള ഒരു പാസ് ലഭിക്കുകയും അത് മനോഹരമായി വൺ ടച്ച് പാസിലൂടെ ഗോൾ ആക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ സെലിബ്രേഷൻ ആണ് വളരെ രസകരമായിട്ട് തോന്നിയത്. ആ കോർണർ പോസ്റ്റിലുള്ള ആ ഒരു പോസ്റ്റ് ബാംഗ്ലൂർ എഫ് സിയുടെ ആ ഒരു ലോഗോ വധിച്ചിരുന്ന ആ പോസ്റ്റിലേക്ക് ചവിട്ടി മരത്തിയിട്ടാണ് അദ്ദേഹം സെലിബ്രേഷൻ ചെയ്തത്. അത് വളരെ മനോഹരമായിട്ട് നമുക്ക് തോന്നി. പിന്നീട് വീണ്ടും സുനിൽ ഛേത്രിക്ക് ഒരു അവസരം ലഭിച്ചു, അത് കൺവേർട്ട് ചെയ്യാനായി സാധിച്ചില്ല. പിന്നീട് ഒരു ലോങ് അസിസ്റ്റിലൂടെ സുനിൽ ഛേത്രിയുടെ ഒരു മാജിക്കൽ ഹെഡറിലൂടെ ഒരു ഗോൾ നേടുകയാണ്. 2-1 എന്നുള്ള ഗോൾ നിലയിലേക്ക് വരുന്നു. അതിനുശേഷം ജംഷഡ്പൂർ വളരെ ഒന്ന് ആടി ഉലഞ്ഞ ഒരു ലോ ലെവലിലേക്ക് കളി നീ 90th minute സമയം എത്തി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസരം. മിക്കു വീണ്ടും സുനിൽ ഛേത്രിക്ക് ഒരു പാസ് നൽകുന്നു. സുനിൽ ഛേത്രി വീണ്ടും അത് ഷോട്ട് ചെയ്യുന്നു. ഷോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സുഭാഷിഷ് റോയ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. വളരെ കോൺഫിഡൻസ് കുറഞ്ഞ ഒരു ഗോൾ കീപ്പറായിരുന്നു നമുക്ക് ആ സമയത്ത് കാണാനായിട്ട് സാധിച്ചത്. അദ്ദേഹം ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നു, അത് ബാറിൽ തട്ടി തെറിച്ചു പോകുന്നു. കാരണം അതൊരു സമനിലയാണ് മത്സരം തന്നെയാണ് എന്ന് ഉറച്ചുറച്ച് പറയുന്നു. സുനിൽ ഛേത്രിക്ക് ആ ഒരു സംഭവം കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അവസാന നിമിഷം വീണ്ടും ഒരു കിഡിലിൻ അസിസ്റ്റിലൂടെ, അതായത് ഒരു കൂട്ടപ്പൊരിച്ചിലെന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, ഒരു ലെവൽ ഓഫ് ഫുട്ബോളിനെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. നല്ല രീതിയിൽ ഗോൾ പോസ്റ്റിന് തൊട്ടരികിൽ ഒരു അസിസ്റ്റ് ലഭിക്കുകയാണ് ചെയ്തത്. സിഡോൻച എന്ന് പറയുന്ന ഈ താരത്തിന് 94th minute 20th number താരം വളരെ മനോഹരമായിട്ടൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തു. ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസരത്തിൽ ഗോൾ ആകുകയാണ് ചെയ്തത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫിനിഷ്. 2-2 എന്നുള്ള ഗോൾ നിലവാരത്തിലേക്കാണ് കളി നീങ്ങിയത്. വളരെ മനോഹരമായിട്ടുള്ള മത്സരമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. അപ്പോ ഇത്രയോട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബർമാർക്കെടുത്ത് മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസമായി മറ്റൊരു അറിയുമായി കണ്ടുപിടുന്നതായിരിക്കും. ബൈ ബൈ.